തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി പൗർണമി മഹോത്സവത്തോടനുബന്ധിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്ഷേത്ര ദർശനം നടത്തി. ഉടവാള, ചിലമ്പ്, പരിച, പട്ടുവസ്ത്രങ്ങൾ എന്നിവ നേർച്ചയായി ദേവിക്ക് സമർപ്പിച്ചു. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയിടുന്ന ശ്രീഭക്തജനങ്ങളെയാണ് നമ്മളിവിടെ ഈ കാണുന്നത്. നവരാത്രി പൗർണമി ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്നലെ ഭക്തജനങ്ങളുടെ അത്യപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിൻ്റെ വലതുവശത്തെ ആദ്യം നമ്മൾ ഈ കാണുന്നത് ഗണപതി വിഗ്രഹമാണ്. ഈ ക്ഷേത്രത്തിൽ രണ്ട് ഗണപതി വിഗ്രഹം ഉണ്ടെന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു വിഗ്രഹം നാലമ്പലത്തിനുള്ളിലുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നവരാത്രി പൗർണമി ഉത്സവത്തോടനുബന്ധിച്ച് വാദ്യോപകരണങ്ങൾ നിരത്തി വച്ചിരിക്കുന്നതും അതിനു ചുറ്റും ഭക്തജനങ്ങൾ നിലവിളക്ക് കത്തിച്ചുകൊണ്ടുള്ള പൂജകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരിക്കുന്നു. വാദ്യമേള അകമ്പടിയോടുകൂടി ക്ഷേത്ര ഭരണാധികാരികളും മേൽശാന്തിയും കൂടി ചേർന്ന് ഗവർണറെ സ്വീകരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യം തന്നെ ഗവർണർ ഗണപതിയെ തൊഴുത് പ്രസാദം വാങ്ങിയതിന് ശേഷമാണ് പൗർണമിക്കാവ് ദേവി നടയിലേക്ക് അദ്ദേഹം നീങ്ങുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ കുറച്ച് സമയം ചെലവഴിച്ച് തൊഴുതതിന് ശേഷം അദ്ദേഹം അക്ഷരദേവ ക്ഷേത്രം കൂടിയായ ഇവിടെ ഗവർണറുടെ പേരിലുള്ള ആദ്യ അക്ഷരമായ ആ അക്ഷരദേവതയും അദ്ദേഹം പൂജിച്ചു. ദർശനം പൂർത്തീകരിച്ച് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ വഴിപാടുകളാണ് കാറിലേക്ക് ഈ എടുത്തു വയ്ക്കുന്നത്. നവരാത്രി പൗർണമി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന കാലാസ്യ ശിവപുരാണത്തിൻ്റെ സമാപന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചതിന് ശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത്. ക്ഷേത്ര ദർശനത്തിനായി മേനക സുരേഷും എത്തുന്ന ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. സർപ്പ ആരാധനയിലും ഈ ക്ഷേത്രം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറകുവശമുള്ള സർപ്പക്കാവിലെ ഭക്തജനങ്ങളുടെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. പൗർണമിക്കാവ് ദേവീ ക്ഷേത്രത്തിലെ ദേവീ പൂജകൾ ഇവിടെ 5 രൂപത്തിലാണ്. ദേവീ സങ്കല്പങ്ങൾ അതിരാവിലെ വിദ്യാദേവതയായ ബാലഭദ്രയായും സൗമ്യഭദ്രയായും വീരഭദ്രയായും ക്രോധഭദ്രയായും രാത്രിയിൽ ലോകരക്ഷയായ സംഹാരഭദ്രയായും ഇവിടെ ആരാധിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് മുകളിലായിട്ടാണ് ഭഗവാൻ ശിവൻ്റെയും ശ്രീ ധർമ്മശാസ്താവിൻ്റെയും ശ്രീ മുരുകൻ്റെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.